চতুরা আলহামদুলিল্লাহ আলহামদুলিল্লাহ ഇന്നത്തെ ദിവസത്തിന് എന്താണെന്ന് അറിയില്ല, വളരെ സമയം പോകാൻ കുറച്ച് കൂടുതൽ ദിവസം സമയം വല്ലാതെ പോയി കിട്ടുന്നില്ല. ഏകദേശം 4 മാസവും ക്ലാസുകളുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. എൻ്റെ യാത്രയിൽ എനിക്ക് താമസിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിലുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നതിനുള്ളതിന് നിസ്കരിക്കാൻ പറ്റിയെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു തആല അതിനുള്ള ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മളുടെ ഇന്നത്തെ വീഡിയോ സിയാബ് ചുറ്റൂറാണ്. സിയാബ് ചുറ്റൂർ പാകിസ്ഥാനിലേക്ക് കടന്ന് എന്നിട്ട് അവിടെ ഒരുപാട് പാകിസ്ഥാനികളും പിന്നെ പാകിസ്ഥാൻ സർക്കാരിലെ വക പോലീസും പട്ടാളവും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും പറയാൻ നിൽക്കാൻ പറ്റുന്നില്ല. യൂട്യൂബ് ചാനൽ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു, വലുതും ചെറുതും ഒക്കെ. അപ്പോൾ എവിടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നുമില്ലേ, പേടിയില്ല, എങ്ങോട്ടോ പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇതും സിയാബ് ചുറ്റൂടെ പോലെ അന്ന് തൊട്ടു ഹജ്ജിന് പോകാൻ നടക്കുന്ന അബ്ദുൽ സമദ് ഉസ്താദാണ്. ഇവരും ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്ന പ്രയത്നത്തിലും ദുഃഖത്തിലും കൂടിയിട്ട് എങ്ങനെ ഇതുവരെ വാഗാ ബോർഡ് വരെ എത്തില്ല, മെല്ലെ മെല്ലെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതും ഒരു യൂട്യൂബ് ചാനൽ തന്നെ, അവർക്കും എല്ലാവർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. സിയാബ് ചുറ്റൂർക്കും അബ്ദുൽ സമദിക്കും ഇവർ സാദിക്കൊക്കെ ഇവരൊക്കെ മക്ക മദീനൊക്കെ കണ്ടു പോവാനും തന്നെ ഇവരും നടക്കുന്നത്. അതുപോലെ തന്നെ കൈറോയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തേക്ക് സൈക്കിളിൽ കൂടിയാണ് പോകുന്നത്. ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ യൂട്യൂബ് ആയിട്ട് ഇടുന്നത് കാണാം. അപ്പോൾ സിയാബ് ചുറ്റൂരെ കൂടുതലും സഹകരിച്ചവരാണ് ഈ ഫോട്ടോയിൽ കാണിക്കുന്ന വാഗാ ബോർഡിൻ്റെ അടുത്ത്. അവിടെ നമ്മുടെ മലയാളികളും സർക്കാരിലെല്ലാം ആരും ഉണ്ടായില്ല, നാട്ടുകാരാണ് അവിടെ ഉണ്ടായിരുന്നു. ഇവരാണ് സിയാബ് ചുറ്റൂരുടെ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. കറുത്ത കോട്ടുള്ളതാണ് ഇമാം ഉസ്താദ്. മഞ്ഞളിട്ടുള്ളതും കുറേ സിയാബ് ചുറ്റൂരുടെ പിന്നാലെ ഒപ്പം ഉണ്ടായിരുന്നവരും. ഇതൊരു ഇൻസ്റ്റാഗ്രാം ഒരു കുട്ടിയാണ്. സിയാബ് ചുറ്റൂർ 8 മാസമായിട്ടാണ് വെയിറ്റിംഗ് ചെയ്യുന്ന അവിടെ ഉള്ള ജനങ്ങളും യൂട്യൂബർമാരും നമുക്ക് കണ്ടു. ये माशाल्लाह प्रोटोकॉल चेक कर सकते हैं शहाब भाई का, और काफी ज्यादा उनका प्रोटोकॉल है और अवाम टूट पड़ी है उनसे मिलने के लिए. बहुत बेताब थी अवाम उनसे मिलने के लिए. 7-8 मंथ उनका वेट किया पाकिस्तान में कि कब आएंगे, और ये शहाब भाई पाकिस्तान में आ चुके हैं. और काफ़ी देर से इनका वेट कर रहे थे, इसलिए ये अवाम को देखें कितनी जोश व खरोश से उनसे सवाल इस्तकबाल कर रहे हैं उनका, कितने जोश व खरोश से देखें. അങ്ങനെ സിയാബ് ചുറ്റൂർ പാകിസ്ഥാനിലേക്ക് എത്തി. ഒരുപാട് ജനക്കൂട്ടമാണ് നമുക്ക് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥ വന്നിട്ട് മരങ്ങൾ കണ്ടില്ല. യൂറോപ്പിലെ പോലെയാണ് നമ്മുടെ ഇവിടെ പോലെ തെങ്ങും മാവുമല്ല ഒന്നിങ്ങനെ അവിടെ ഇവിടെ. ഗൾഫ് രാജ്യം ചെറുതായിട്ട് അങ്ങനെയും തോന്നുന്നു. ഗൾഫ് വല്ല ഇങ്ങനെ മരങ്ങൾ ഒന്നുമില്ല, എന്നാലും ഇതുപോലെ തന്നെ ഇവിടെ നല്ല തണവുണ്ടാ തോന്നുക. വലിയ കാര്യമായിട്ട് ഒന്നും അങ്ങനെ കാണുന്നില്ല. കുറച്ച് ഇപ്പോൾ ഒരു നഗരമൊക്കെ പോലെ ഉണ്ടാ തോന്നുക.
അപ്പോൾ സിയാവ് ചേട്ടർക്ക് ഒരു റൂം അവരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇവിടെ യൂട്യൂബ് ചാനൽമാരാണ്. സിയാവ് ചേട്ടരുടെ ബാഗൊക്കെ ചോദിച്ച് മേടിച്ചിട്ട് ഒരാളിപ്പോൾ പെരഡിലിട്ടിട്ട് നടക്കുന്നുണ്ട്. എന്നാലും ഒരു പാട് സന്തോഷമുണ്ട്, കാരണം പാകിസ്ഥാനിക്ക് പോയില്ലാണ്ട് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരാണ് യൂട്യൂബ് ചാനലിലെ പലതരം വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിവാദങ്ങളും ഒടുവിൽ വന്ന്, പക്ഷേ സിയാബ് ചുറ്റൂര് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒന്നും മിണ്ടാണ്ടിരുന്നു. അപ്പോഴാണ് എല്ലാവരും വിചാരിച്ചത് ഇറാൻക്ക് പോയി നടക്കുന്നുണ്ട് ചിലർ പറഞ്ഞു, അതുപോലെ തന്നെ ചൈനയിൽ കൂടി നടക്കുന്നുണ്ട്. അതിനിടയിൽ സിയാബ് ചുറ്റൂർ നല്ല തണുത്ത് വരക്കുന്ന പോലെ ഒരു കോട്ടും എടുത്തിട്ട് ഒരു പാട്ട് പാടി. അപ്പം എല്ലാവരും പിന്നെ മുറപ്പിച്ച് പോയി നടക്കുന്ന തന്നെ ചൈനയിൽ കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വിവരമില്ലാത്ത പോലെ ഇതാ നല്ല ശുഭവാർത്ത എത്തി നമുക്ക്.